അസ്സലാമു അലൈക്കും. ഞാൻ നമ്മുടെ പഴയകാല ഒരു കറിയാണ് വെക്കണത്. അത് നമുക്ക് താള്, ഞാൻ അതിന് വേണ്ടിയായിട്ട് നാല് താളിൻ്റെ കഷ്ണം എടുക്കേണ്ടത്. ഞാനിത് ഞങ്ങളിത് മുറിച്ച് മുളച്ച് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ഇത് താളെടുത്ത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കട കുഴിച്ചിട്ട് എടുക്കണതാണ്. അധികമൊന്നുമില്ല. അപ്പം ഞാൻ ചേമ്പ് പറിക്കാറില്ല. ഇതിങ്ങനെ എല്ലാ മാസവും അതിങ്ങനെ വലുതായി വരുമ്പോൾ ഞങ്ങൾ താളു കിഴങ്ങ് ഉണക്കപ്പയറിട്ടൊക്കെ വെക്കാറ്. ചില സമയത്ത് ചാള ചെമ്മീനൊക്കെ ഇട്ട് വെക്കാറുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഉണക്കപ്പയറിട്ട് വെക്കണമെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നാല് തണ്ട് താളെടുത്തിട്ടുണ്ട്. അതിൽ നടുവിലുള്ള കൊത്തല് താള് ഞാൻ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ഇലയും നമുക്ക് രണ്ട് അധികം മൂക്കാത്ത താളിൻ്റെ ഇല എടുക്കണം. പിന്നെ താള് നന്നാക്കിയതിന് ശേഷം ഇലയും ഇലയുടെ അടിയിലത്തെ തണ്ട് ഇങ്ങനെ കാനുള്ള തണ്ടെടുത്ത് കളയാം. ഞാൻ അതിന് വേണ്ടി കാര്യം 100 ഗ്രാം പയർ വേവിക്കുന്നുണ്ട്. അത് 4 വിസിൽ കേൾപ്പിക്കണുള്ളൂ. അധികം വിസിൽ കേട്ട് പായസം പോലെ ആക്കരുത് പയർ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും. പയറൊന്ന് ഒറ്റ ഒറ്റയായിട്ട് കിടക്കണം. ഒന്ന് പൊട്ടാൻ പാടുള്ളൂ. ഇത് വൻ പയറാണ്. പിന്നെ ഞാൻ അതിലേക്ക് 1.5 കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു ചെറുതും ഒരു കിഴങ്ങിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കിഴങ്ങ് നന്നാക്കി നമുക്ക് കഴുകി നന്നായിട്ട് കഴുകണം. അല്ലെങ്കിൽ മണ്ണ് കഴിച്ചാൽ കൂട്ടാ അതിൻ്റെ എല്ലാം പോയി. അപ്പം നന്നായിട്ട് കഴുകാൻ നോക്കണം. താളായാലും കിഴങ്ങായാലും പയറായാലും കല്ല് പറക്കിങ്ങായിട്ട് വെക്കണം. ഇപ്പം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഗ്യാസുമ്മ വെക്കുകയാണ്. കിഴങ്ങ് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ ഉപ്പും കല്ലാണ് ഇടുന്നത് ആവശ്യത്തിന്. ഇതിന് കറക്റ്റായിട്ട് ഉപ്പും കല്ലിടുന്നുണ്ട്. 1 കിലോ കിഴങ്ങില്ല, അത് ഒരു 600 ഗ്രാം കിഴങ്ങുള്ളൂ. ഞാൻ വെയിറ്റ് നോക്കിയായിരുന്നു. ഞാൻ കൂടുതൽ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഉപ്പും കല്ലിട്ടിട്ടുണ്ട് ആവശ്യത്തിന്. പിന്നെ പയർ 4 വിസിൽ കേട്ടിട്ട് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താള് നന്നാക്കിയെടുക്കാം. ഞാൻ 4 തണ്ട് താളെടുത്തേക്കാണ്. ഞാൻ ഇതുപോലെ കറി വെക്കുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ താളിങ്ങനെ പിന്നെ വലുതായി വരും. അപ്പം ഞങ്ങൾ അങ്ങനെ ഇത് കറി വെക്കണം. അപ്പോൾ 2 ഇലയുണ്ട്. ആ 2 ഇല നമുക്ക് കളയാം. ഇളയതണ്ടിൻ്റെ താള ഇലയിൽ ഇരുത്തേക്കണം. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു കനമുള്ളൊരു ഇതുണ്ടാവും ഇലയുടെ. എല്ലാവർക്കും അറിയാൻ പറ്റും. അതിങ്ങനെ കീറിക്കളയണം. അതിട്ടാൽ ചിലപ്പോൾ ചൊറിച്ചിൽ വരും, ചൊറിയും. പിന്നെ താളും ഇല ഒരിക്കലും തിളപ്പിച്ചൂറ്റി കളയരുത്. കിഴങ്ങ് മാത്രം തിളപ്പിച്ചൂറ്റിയാൽ മതി. തിളപ്പിച്ചൂറ്റി കഴിഞ്ഞാൽ താളിൻ്റെ എല്ലാ ഗുണങ്ങളും പോകും. ഈ കണ്ടിച്ചേമ്പിൻ്റെ ഇത് കണ്ടിച്ചേമ്പാണ്. കണ്ടിച്ചേമ്പിൻ്റെ താളാണ്. മറ്റുള്ള നാട്ടിലേത് ഞാൻ പറഞ്ഞിരിക്കാറുണ്ട് ഇവിടെ പറയാൻ. ഞങ്ങളുടെ നാട്ടിലിത് കണ്ടിച്ചേമ്പ് എന്ന് പറയും, വലിയ ചേമ്പ് എന്ന് പറയും. പിന്നെ ചെറിയ ചേമ്പിൻ്റെ ഇല ചില ഇലകൾ ചൊറിയും. ഈ കണ്ടിച്ചേമ്പിൻ്റെ ഇലയും താളും ഒരിക്കലും തിളപ്പിച്ചൂറ്റി വെള്ളം കളയരുത്. ചില ആളുകൾ തിളപ്പിച്ചൂറ്റി വെള്ളം കളയും, പക്ഷേ അങ്ങനെ കളയാൻ പാടില്ല. ഇത് ചൊറിയൂല. ഇങ്ങനെ ഇട്ടാലും ഒരു ടേസ്റ്റ് കുറവോ ഒന്നുമില്ല. നല്ല ടേസ്റ്റാണ്. നമ്മൾ തിളപ്പിച്ചൂറ്റി കഴിഞ്ഞാൽ ഈ താളിൻ്റെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിൽ കൂടെ പോകും. കിഴങ്ങ് മാത്രം തിളപ്പിച്ചൂറ്റുക. കിഴങ്ങിന് ഒരു കട്ടുണ്ടാവുക പോലെ. അതല്ല ഇനിക്ക് തിളപ്പിച്ചൂറ്റാണ്ട് ഇങ്ങനെ കിഴങ്ങ് വെക്കണമെന്നുണ്ടെങ്കിൽ തലേദിവസം നന്നാക്കി വെള്ളത്തിലിട്ട് വെക്കുക. കിഴങ്ങ് നുറുക്കിയിട്ട് അപ്പോൾ അതിൻ്റെ കട്ടൊക്കെ ആ വെള്ളത്തിൽ കൂടെ പോകുന്നത്. പിറ്റേ ദിവസം വെറുതെ തിളപ്പിച്ചിങ്ങായിട്ട് താളും കിഴങ്ങും കൂടി ഒന്നിച്ചിട്ട് വേവിച്ചാലും മതി. ഞാനിപ്പോൾ കിഴങ്ങ് തിളപ്പിച്ചൂറ്റുന്നുണ്ട്. തലേദിവസം നുറുക്കി വെള്ളത്തിലിട്ടിട്ടില്ല. തലേദിവസം വെള്ളത്തിലിട്ടുകയാണെങ്കിൽ നമുക്ക് പിന്നെ തിളപ്പിച്ചൂറ്റേണ്ട ആവശ്യമില്ല കിഴങ്ങ്. ആ വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കട്ടൊക്കെ പോകും. പക്ഷെ താളൊരിക്കലും തിളപ്പിച്ചൂറ്റി വെള്ളം കളയാൻ പാടില്ല താളിൻ്റെ ഇല. അപ്പോൾ അതിൽ താള് വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു കുഴിയുള്ള പാത്രത്തിൽ ഞാൻ വേറെ വേവിക്കുന്നത് തിളപ്പിച്ചൂറ്റാണ്. കുറഞ്ഞ വെള്ളത്തിൽ താളിന് ഇത്തിരി വെള്ളം ഉണ്ടാവും. നമ്മൾ ഇത് നന്നാക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകണം. ഇതുമ്മേ ഉണ്ടാവും മണ്ണ് അടിയിലല്ലേ തണ്ട് നിൽക്കണം. മഴയാണല്ലോ. അപ്പോൾ മണ്ണിങ്ങ് മഴ മണ്ണൊക്കെ താളുമെനിക്ക് തീർക്കുക. അപ്പോൾ നന്നായിട്ട് കഴുകണം. കഴുകിയതിന് ശേഷം അരിഞ്ഞാൽ മതി. കുറേ പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകണം. അതിൻ്റെ ഉള്ളിലൊക്കെ കൈയിട്ട് ഇങ്ങനെ കഴുകണം. നന്നായിട്ട് കഴുകണം. അതായത് നമുക്ക് ഇതിൻ്റെ കഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ കിഴങ്ങ് ഇതേ തിളച്ചിട്ടുണ്ട്. ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട് കിഴങ്ങ്. നമുക്ക് ഇത്രയും വെള്ളത്തിലിട്ട് വെള്ളം അങ്ങനെ തന്നെ ഊറ്റി കളയണം കിഴങ്ങിൻ്റെ. ഞാൻ ഇപ്പോൾ കഴുകി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് ഇത്രയും കനത്തിലരിഞ്ഞു ഇത് കട്ടി കൂട്ടി അരിഞ്ഞാലും കുഴപ്പമില്ല. താള് തിളച്ചൊരു ആകെ ചുരുങ്ങി ഒരു കനം നിറഞ്ഞതുണ്ടാവില്ല. അപ്പോൾ അതെല്ലാം ഇത്തിരി വലുതാക്കി അരിഞ്ഞാലും കുഴപ്പമില്ല. ചെറുതാക്കി അരിഞ്ഞു. ഞാനിപ്പോൾ ഈ കനത്തിലാണ് അരിഞ്ഞേക്കണത്. തോലി നമുക്ക് മാറ്റി വെക്കാം. ഒട്ടും ചെറിയൂല. തിളപ്പിച്ചൂറ്റിയ തിളപ്പിച്ചൂറ്റിൻ്റെ ആവശ്യമില്ല. അത് കണ്ടിച്ചേമ്പ് നമുക്ക് ഇനി ഇല ഇനി ചീര അരിയണം. അതിന് ചെറുതാക്കി ചെറുതാക്കി അരിഞ്ഞില്ല. ഇതിൻ്റെ അടിയിലുള്ള ആ തണ്ട് ഒരു മറക്കാണ്ട് അരിഞ്ഞ് കളയണം. ആ തണ്ട് ചിലപ്പോൾ ചൊറിയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ കേട്ടതിന് ശേഷം ഞാൻ അങ്ങനത്തെ തണ്ട് ഇട്ടിട്ടില്ല. ഇതൊക്കെ എൻ്റെ ഉമ്മ എൻ്റെ ചെറുപ്പത്തിൽ വെച്ചിട്ടുള്ള പരിചയമാണ്.
അത് കണ്ടു പഠിച്ചതാണ് ഞാൻ. അല്ലാതെ ഇത് ഞാൻ വേറെ ആരും കാണിക്കാൻ കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ ഒരു നോൺ സ്റ്റിക്കിന് കുഴിയുള്ള അരിയുടെ ചെമ്പനെടുത്താണ് ചെറുതണത്. താളത്തിൽ അപ്പം ഞാൻ പൊടി 3/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലൊഴിച്ചേക്കുന്നത്. പൊടി എടുക്കണ പാത്രത്തിൽ ഇതിലേക്ക് താളിനും വെള്ളം ഉണ്ടാവുക. അപ്പോൾ അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. ഞാനിപ്പോൾ ഇതിൽക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ഇടുന്നത്. അധികം എരിവിടാൻ പാടില്ല. എരിവൂടിക്കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റും ഇങ്ങനത്തെയുള്ള കറിക്കൊക്കെ എരി കുറക്കണം. എരികൂടി അതിൻ്റെ ടേസ്റ്റേ പോയി. മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി ഉണ്ട്. പിന്നെ എരിപ്പോരെങ്കിൽ നമുക്ക് ഇത്തിരി മുളക് പൊടി ഇടും, ഉപ്പും കല്ലും ഇടുന്നുണ്ട് ഇതിൽ. ഇനി നമുക്കിത് മൂടി വെച്ച് നിലക്കിയിട്ട് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ചെറിയ തീയിട്ട് കയറിയത് വേവിച്ചെടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ വെള്ളം ഉണ്ടാവും ഇതിൽ. അപ്പോൾ കുറഞ്ഞ വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ പയർ വേവിച്ചാൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ഞാൻ ഇപ്പം അതിൽക്ക് 3/4 കപ്പ് തേങ്ങ, 3/4 കപ്പ് തേങ്ങ 100 ഗ്രാം ഉള്ളൂ ഇത്. അതിൽക്ക് 5 അല്ലി വെളുത്തുള്ളി, 5 അല്ലി ചുവന്നുള്ളി രണ്ടും കൂടി ഒന്നിച്ചിട്ട് നമുക്കിത് ഒന്ന് ആദ്യം തന്നെ ഒന്ന് വെള്ളം തുള്ളി ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പതുക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇത്തിരി വെള്ളം കൂട്ടിയിട്ട് അരച്ചാൽ മതി. ഞാനിപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ താളി കണ്ട താളി തളച്ചപ്പോക്കണം. വെള്ളം ഇങ്ങനെ തെളിഞ്ഞു നമുക്ക് ഇല ഇതിൽക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകം പറയുന്നത് തിളപ്പിച്ച് ചുറ്റി വെള്ളം കളയരുതിൻ്റെ എല്ലാ ഗുണങ്ങളും പോകും. അതുകൊണ്ട് പറയുകയാണ് ഞാൻ പിന്നെയും പിന്നെയും. ഇതുപോലെ ഇതഴക്കിയിട്ട് നമുക്കിനി ഇപ്പോൾ വെള്ളക്കറി പാകത്തിനായിട്ടുണ്ടാകും 3/4 കപ്പ് വെള്ളം ഒഴിച്ചത്. താളിലത്തെ വെള്ളം ഒന്നും കൂടി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നേരെ വെള്ളം ഇപ്പോഴും ഉണ്ട് ഇതിൽ. പിന്നെ നമുക്ക് ഞാൻ ആ വൻപയർ ഉപയോഗിച്ച് വെച്ചാൽ നമുക്ക് അധികം വെന്തുടക്കരുത്. വൻപയർ ഒരു കടിക്കാനായി വെച്ചാൽ ഈ പയറൊന്ന് പൊട്ടാൻ പാടുള്ളൂ. ഞാനതുവരെ 4 വിസിൽ കേൾപ്പിച്ചിട്ടുള്ളൂ. നമുക്ക് ഇനി വേവിച്ച് വെച്ചാൽ വെള്ളത്തോടെയുള്ള പയർ ഇതിൽ കൊട്ടാം. അപ്പോൾ വെള്ളം കറക്റ്റിനാവും. അപ്പോൾ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ കിടന്നായിട്ട് ഒന്നും കൂടി നമുക്ക് തിളപ്പിച്ച് ഒന്നുകൂടി വറ്റിച്ചെടുക്കണം. പയറും ഇതൊന്നും അധികം വാരി കോരിടരുത്. കിഴങ്ങും അധികം കൂടുതലിടരുത്. താളിനും ചേമ്പിനനുസരിച്ചുള്ള പയറും കിഴങ്ങൂടാൻ പാടുള്ളൂ. ഞാൻ കിഴങ്ങ് ഇത് അങ്ങനെ തന്നെ ഇടണില്ല. തിളപ്പിച്ച് ചുറ്റി വെച്ചത് കുറച്ചവിടെ എടുത്ത് വെക്കുന്നുണ്ട്. കുറച്ചിടണുള്ളൂ, ഒരു 400 ഗ്രാമോളം ഇടണുള്ളൂ. 200 ഗ്രാമോളം ഞാൻ ഇത് മതിയാവും. താളെന്ന് വെച്ചാൽ ഇത്രയല്ലേ, വെന്ത് വരുമ്പോൾ അതിൻ്റെ അധികം ഉണ്ടാവില്ല താള്. അപ്പോൾ ഇലയും താളും കിഴങ്ങും പയറും ഉണ്ടപ്പി വെക്കണത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പണ്ട് പഴയ കാലം ഒരു കറിയാണ്. അപ്പം ഉപ്പ് ഇത്തിരി പോരായി ഉണ്ടായി. അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പിടുകയാണ്. ഇപ്പം കല്ലാണ് ഞാൻ ഇടുന്നത്. മുളക് പൊടി ഇത്തിരി കുറവുണ്ടായി എരി. അപ്പോൾ കുറച്ച് ചെറിയ ടീസ്പൂൺ, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അധികം എരി കോരിയിടരുത്. അപ്പോൾ കറിയുടെ ടേസ്റ്റേ പോവും. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചാൽ 5 അല്ലി വെളുത്തുള്ളി, 5 അല്ലി ചുവന്നുള്ളി, 3/4 കപ്പ് തേങ്ങ, അതും കൂടി അരച്ച് നമുക്ക് ഞാൻ ചെറിയ വെള്ളത്തിൽ അരച്ചെടുത്തേക്കുണ്ട് പൊടിക്കണ ജാറിൽ. ആദ്യം തന്നെ ഒന്ന് പൊടിച്ചത്. എന്നിട്ട് പിന്നെ അതിന് ശേഷം 3 ടീസ്പൂൺ വെള്ളം കൂട്ടിയിട്ട് ചെറുതായി നന്നായിട്ട് അരച്ചെടുത്തതാണ്. അധികം വെണ്ണ പോലെ അരേണ്ടതിന് അധികം തേങ്ങയും അരക്കരുത്. തേങ്ങ ഒക്കെ കൂടുതൽ അരച്ചാൽ ഈ കറിയുടെയൊക്കെ ടേസ്റ്റുകൾ കുറയും. തേങ്ങ കൂടുതൽ അരക്കേണ്ട കറിയുണ്ട്. അപ്പോൾ അതിന് നമ്മൾ തേങ്ങ കൂട്ടി അരക്കുക. ഈ വക കറിക്കൊക്കെ അധികം തേങ്ങ അരക്കരുത്. ഇതാണ് വെള്ളം ഇതിൻ്റെ പാകം. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഞാൻ നമുക്ക് ഇതൊന്ന് ഒന്ന് മൂപ്പിച്ചിടാം. അപ്പോൾ ഞാൻ ഇതിങ്ങനത്തെ തട്ടി താളിക്കുമ്പോൾ ശ്രദ്ധിക്കണം തീ കൂട്ടി. ഇതിപ്പോൾ ഞാൻ തീ കൂട്ടിന് വെച്ചത് ഗ്യാസ് ഇത്തിരി കുറക്കാൻ മറന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് വെച്ചതിന് ശേഷം കടുക് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തീ കൂട്ടി വെച്ച് നമ്മൾ പെട്ടെന്ന് ഇതിലേക്ക് വാരിയിടുക. കടുകായാലും എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് ചട്ടിക്കുള്ളിൽ തീ പിടിക്കും. നമ്മൾ മൂത്തിക്കാനത് പാകും. അപ്പോൾ ഈ വക ചട്ടി ഗ്യാസ് നോക്കുമ്പോൾ തീ ആവുന്നത് കുറച്ചിട്ട് കഴിഞ്ഞിട്ട് ഓർമ്മയോടുകൂടി കുറച്ചിട്ട് കഴിഞ്ഞ് താളിക്കണം. തീ കൂട്ടി വെച്ചാൽ വെളിച്ചെണ്ണക്കും തീ പിടിക്കും. ഈ സാധനത്തിന് തീ പിടിക്കും. നമ്മുടെ മുഖത്തേക്ക് തന്നെ പാളും. അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയ ചട്ടി ഞാൻ എളുപ്പത്തിനടി വെച്ചതാണ്. ഇവ ചട്ടി വെക്കുമ്പോൾ ചെറിയ തീയിൽ ഇട്ട് കഴിച്ച് ഇതൊക്കെ മൂപ്പിച്ചെടുക്കണം. ഉണക്കമുളക് കൂട്ടേണ്ട ആവശ്യമില്ല. ഞാനൊരു ഭംഗി ഉണ്ടാവാൻ വേണ്ടി കഴിച്ച് ചേർത്തത് മാത്രം ഓപ്ഷനാണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിതൊരു ഭംഗിക്ക് വേണ്ടി കഴിച്ച് ചേർത്തേക്കണം. കടുകും വേപ്പരയും മാത്രം പൊട്ടിച്ചാൽ മതി. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വിശ്വാസ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. നമ്മുടെ പഴയകാല ഒരു കറിയാണ്. ഞാൻ ഇതുപോലെ ചാളയിട്ട് വെക്കാറുണ്ട്, ചെമ്മീനിട്ട് വെക്കാറുണ്ട്. വൻപയർ കണ്ടപ്പോഴി വൻപയറിട്ട് വെച്ചതാണ്. ഇങ്ങനെയും വെക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
അഭിപ്രായം പറയുക. ഞാൻ ചേമ്പ് നമുക്ക് കണ്ടി ചേമ്പ് കടയിൽ നിന്ന് കിട്ടും, പക്ഷേ താള് നമുക്ക് കടയിൽ നിന്ന് കിട്ടാറില്ല. അതുകൊണ്ട് ഞങ്ങളിത് പറിക്കാറില്ല. അവിടെ കിടന്നുകാരി മുളക്കുമ്പോൾ അതിൻ്റെ തണ്ട് ഇങ്ങനെ വലുതായി മൂത്ത് വരുമ്പോൾ ഞങ്ങൾ മുറിച്ചും കയറ്റിയതുപോലെ കറികൾ വെക്കാറ്. നല്ല ടേസ്റ്റാണ്. എല്ലാ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കത് മൂടിയാക്കാം. ഞാനത് കോരി നമുക്ക് കുറച്ച് സർവൻ പ്ലേറ്റ് ഇത് സർവ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത്രയും വെള്ളത്തിൽ നമ്മൾ എടുക്കണത് തോണ്ടി കഴിക്കാൻ പറ്റും. കുറേ വെള്ളം കൂട്ടി കയറ്റി വെക്കാനും പാടില്ലത്. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. വെള്ളം കുറച്ച് ഇതുപോലെ കട്ടയാക്കി എടുക്കണം. എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇസ്വാ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും.